ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ഫാദറും മക്കളും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഫ്രണ്ട്സ് തന്നെയാണ്. ഘട്ടം ഘട്ടമായിട്ടുള്ളൊരു മാറ്റമാണ്. ഇപ്പോൾ പ്രീ ബർത്ത്, പ്രസവിക്കാൻ പോകുന്ന കുട്ടീനെ ടേക്ക് കെയർ ചെയ്യുക അല്ലേ, കെയർ ടേക്കർ ആയിട്ട് നമുക്ക് റോളുണ്ട് രക്ഷിതാക്കൾക്ക്. അത് കഴിഞ്ഞാൽ പിറന്ന 6 മാസം മുതൽ 2.5-3 വയസ്സ് വരെ നമ്മളവിടെ എന്താണ്, ഒരു ട്രെയിനറാണ്, ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ആ ഈ 3 വയസ്സ് മുതൽ 10-11 വയസ്സ് വരെ നമ്മൾ ടീച്ചറാണ്, ടീച്ചർ റോളാണ്. പിന്നെ അവിടുന്ന് 11 മുതൽ 19-20 വയസ്സ് വരെ ശരിക്കും കോച്ചിങ് ആണ്. അത് കഴിഞ്ഞ് 20 വയസ്സ് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ആണ്, ഷെയറിങ് ആണ്, ഓപ്പൺ ഷെയറിങ് ആണ്. ആ ഓപ്പൺനെസ് മേക്സ് ഇന്റിമസി, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ട് വേണം. അത് നിർബന്ധമായിട്ടും വേണം. ഫാമിലിയില് ഒരു ഹായ് ബൈ ബന്ധമായിരിക്കണം. അതെ, വളരെ കൂളായിട്ട് നമുക്ക് അറിയാത്തത് അവരോട് ചോദിച്ചും നമുക്ക് തിരുത്തേണ്ടത് നമ്മളെ തന്നെ കുറേ തിരുത്തേണ്ടി വരും. നമുക്ക് നമ്മളെ അറിയില്ലല്ലോ പലപ്പോഴും. എന്നെ അറിയുന്നത് ഇബാദിനാണ്. അതെ, തീർച്ചയായിട്ടും. ആ കാരണം ഞാൻ എന്നെ കുറച്ചല്ലേ അറിയുന്നുള്ളൂ, എന്നെ കാണുന്നത് പോലെ ഇബാദാണ് ഇപ്പോൾ. ആ ഞാൻ എൻ്റെ ഭാവനയിൽ കാണുന്നേ ഉള്ളൂ, എന്നെ യഥാർത്ഥ എൻ്റെ മുഖം കാണുന്നത്, എന്നെ അറിയുന്നത്, എന്നെ അനുഭവിക്കുന്നത്, എന്നെ ആസ്വദിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ എന്താണ്, എന്നെ ബുദ്ധിമുട്ടോടുകൂടി സഹിക്കുന്നത് എല്ലാം ഇബാദാണ് എന്ന് പറഞ്ഞ പോലെയാണ് അത്. അപ്പൊ നമ്മുടെ അവരോടാണല്ലോ ചോദിക്കുന്നത്. നമ്മുടെ മുമ്പിൽ വെച്ച കണ്ണാടിയാണ് ശരിക്കും ഇവരൊക്കെ. ആ നമ്മുടെ ശരിക്കും നമ്മുടെ ഛായാചിത്രം ശരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത് ഈ കുട്ടികളിലൂടെ, കണ്ണാടിയിലൂടെയാണ്. മനസ്സിലായി, മനസ്സിലായി. അപ്പൊ അവരോട് ഫ്രണ്ട്ലി ആകണം. പഴയത് പഴയ പഴയത് കാലം പോലെ ഈ വടിയെടുക്കുന്ന ഒരു ഇപ്പൊ എല്ലാം ബ്രോ ബ്രോ ടൈപ്പ് ഒരു റിലേഷൻ, തീർച്ചയായിട്ടും ചെറിയൊരു ഗേറ്റ് ഉണ്ടാകുകയും വേണം. ഉണ്ട് അതിൽ, അത് അവർക്കുണ്ട്. അത് നമ്മൾ നേരത്തെ 20 വയസ്സ് വരെ പഠിപ്പിക്കപ്പെട്ടത് ഈ രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് റെസ്പെക്ട് ചെയ്യാനറിയാം, ട്രസ്റ്റ് ചെയ്യാനറിയാം, അവർക്ക് ഷെയർ ചെയ്യാനറിയാം, അവർക്ക് കറക്റ്റ് ചെയ്യാനറിയാം, അവരെ അഡ്വൈസ് ചെയ്യാനറിയാം, അഡ്വൈസ് ചെയ്യാൻ വരെ അറിയാം. എന്റെ മക്കളിൽ നിന്ന് ഞാൻ പലപ്പോഴും അഡ്വൈസ് എടുക്കാറുണ്ട്. അതൊരു ആലങ്കാരികമല്ല, അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യണം, അത് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഫാക്ടറാണല്ലോ ഭാര്യയും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇമ്പോർട്ടൻ്റ്. തീർച്ചയായിട്ടും. പുമുഖവാതുക്കൽ സ്നേഹം തുളുമ്പുന്ന, അങ്ങനെ ഒരു ലൈൻ ഉണ്ടല്ലോ, പുന്തിങ്കളാകുന്ന. മലയാളത്തിന്റെ ഏറ്റവും മനോഹരമായ കാവ്യമാണത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഭാര്യനേയും ഈ അല്ലെ, ഇത് ഞാൻ വിശ്വസിക്കുന്നതേ സാറേ. ഇപ്പൊ നമ്മൾ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മളൊരു സർക്കിളാണല്ലോ കുടുംബം എന്ന് പറയണത്, ഭാര്യ മക്കൾ ആ ഒരു സർക്കിളാണല്ലോ. എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് പ്രൊട്ടക്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു ഹാപ്പിനെസ്സിന്റെ ഒരു എനർജി അവിടെ ഉണ്ടാകുക അല്ലെ. എവിടെയെങ്കിലും ഒന്ന് നമ്മൾ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഓട്ടോമാറ്റിക്കലി സിങ്കപ്പെടുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അല്ലേ? അവിടെ അതെ. പിന്നെ ആ പദങ്ങളെ തന്നെ മലയാളത്തിൽ നമ്മൾ ഭാര്യ ഭർത്താവ് എന്നാ പറയുന്നത്, പക്ഷേ അത് ഭരിക്കപ്പെടുന്നവളും ഭരിക്കുന്നവനും എന്നുള്ളൊരു സ്വരം അതിൽ ഉൾച്ചേർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ പദങ്ങളെ തന്നെ തിരുത്തിയാണ് നമ്മുടെ ഫാമിലി ടീം കൊണ്ടുപോകാറ്. ഇണ എന്ന് പറയുമ്പോൾ ഇണക്കവും ഈണവും, അതെന്ത് വശ്യ മനോഹരമായ പദാണെന്നറിയോ? ഇണ, ഇണ എന്ന് പറഞ്ഞാൽ ആണിണയും പെണ്ണിണയാണല്ലോ. അത് ഇണങ്ങുന്നവർ, ഈണമുള്ളവർ, ഇണക്കമുള്ളവർ, അതിൽ നിന്ന് പ്രതിഭാശാലിയായ മക്കൾ പുറത്തു വരുന്നു. ആ ഇണക്കമുള്ള ആ ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു വല്ലാത്ത സിങ്ക്രണൈസേഷൻ, ഓർ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന ഈഴ ചേർന്ന് വരുന്ന താളലയങ്ങളുള്ള സ്വരമാതിരിയുള്ള വളരെ ആസ്വദിക്കാൻ മധുരിമയുള്ള വല്ലാത്തൊരു അനുഭൂതിയുള്ള അതൊരു സ്വർഗം തീർക്കും. ശരിക്കും സ്വർഗം പൂക്കുന്ന കുടുംബം എന്നൊക്കെ പറയുന്ന ആ രീതിയിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുന്നത് വേറെ ഒരു എന്താ പറയുക, ഒരു ആലങ്കാരിക പ്രയോഗങ്ങളല്ലാത്തൊന്നും. അത് രണ്ട് മനസ്സുകൾ ഒന്നായിത്തീരാണല്ലോ. ഇപ്പോൾ രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ കണ്ട ഒരു ദിവസം ഉണ്ടല്ലോ, നമ്മൾ ആദ്യമായി കണ്ട. അപ്പോൾ നമുക്ക് സംശയങ്ങളാണ്, ഇതാരാണ്, ഇതാരാണ്. അപ്പൊ നമ്മളൊന്ന് വശ്യമായി പുഞ്ചിരിക്കുമ്പോൾ ആദ്യത്തെ ബ്രേക്ക്, ആദ്യത്തെ എന്താണ് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മളൊന്ന് വശ്യമായി അഭിവാദനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സംസാരിക്കുമ്പോൾ അത് 2-3 ഘട്ടങ്ങൾ പെട്ടെന്ന് കടന്നു പോവാണ്. പിന്നെ നമ്മൾ കുറച്ച് വർത്തമാനങ്ങൾ പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ്, ഇയാൾ നമ്മുടെ ഫ്രീക്വൻസിയിലേക്ക്, നമ്മുടെ മാനസിക പരിസരത്തിലേക്ക് വരുമോ, താളത്തിലേക്ക് വരുമോ. അങ്ങനെ വന്ന് കിട്ടിയാൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഓപ്പൺ ചെയ്യാൻ തോന്നും. അങ്ങനെയാണ് എന്റെ കുറച്ച് കാര്യങ്ങളിലൂടെ ഇങ്ങനെ അടുക്കുകയാണ് ആളുകൾ ഇങ്ങനെ അടുത്ത് ഇറങ്ങി വരികയാണ്.
ഇറങ്ങി വരുമ്പോൾ അവിടെ ഓപ്പൺനെസ് മേക്സ് ഇൻറ്റിമസി എന്നാൽ ഉള്ളു തുറന്ന് പറയാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷെയറിങ് ഈസ് ഹീലിംഗ് എന്ന് പറയുന്ന ഹീലിംഗ് ഈസ് ക്യൂറിങ് രോഗങ്ങൾ വരെ മാറിപ്പോകുന്നിടത്തേക്ക് ആ ഷെയറിങ് വരും. അപ്പോഴാണ് ഫ്രണ്ട്ഷിപ്പ് അവിടെ മുളച്ചു. ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പം വളർത്തുന്ന ഫ്രണ്ട്ഷിപ്പ് വളർത്തുന്ന സൗഹൃദമായി വളർത്തുന്ന സൗഹൃദം കുറച്ചുകൂടെ മേലോട്ടേക്ക് പോകുമ്പം ആത്മബന്ധങ്ങളോട് അത് വളരും. ആത്മബന്ധങ്ങളുടെ എക്സ്ട്രീം എൻഡാണ് ആത്മലയം. ആത്മലയം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ആത്മബന്ധങ്ങൾ ആത്മബന്ധുക്കളും ആത്മലയം ചേർന്ന സോൾമേറ്റ്സും ആണെങ്കിൽ ഇപ്പം അതിനൊരു സന്തോഷം വരുമ്പം അത് നിങ്ങളറിയാതെ നിങ്ങളിൽ നിന്നറിയാതെ പറയാതെ തന്നെ ആ സന്തോഷത്തിൻ്റെ അനുരണനങ്ങൾ എൻ്റെ ഉള്ളിൽ വന്നിരിക്കും. അത് അഭൗമികമാണ്, അഭൗതികമാണ്, വിസ്മയമാണത്. എനിക്കൊരു സങ്കടം വരുന്നൊരു ഘട്ടം വരുമ്പോൾ നമ്മൾ ആത്മബന്ധുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണീരോ ഗദ്ഗദമോ ഹൃദയവേദനയോ ഇബാദിൽ വന്നിരിക്കും. അങ്ങനെയാണ്, അതാണ് എണ്ണ എന്ന് പറയുന്ന വല്ലാത്തൊരു കോൺസെപ്റ്റാണത്. എണ്ണ ഇണ എന്നാണ് പറയുന്നത്. അത് നമ്മൾ എഴുതാൻ വേണ്ടി ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് സത്യത്തിൽ ആ പദങ്ങളോട് വല്ലാത്തൊരു വിയോജിപ്പാണ് ഇപ്പം ഉള്ളത്. കാരണം നമ്മൾ സ്നേഹധർമ്മിണി, സഹധർമ്മിണി, അല്ലെങ്കിൽ പ്രിയതമ, എത്ര മനോഹരമായ മലയാള പദങ്ങളുണ്ട്. ബെറ്റർ ഹാഫ്, ബെറ്റർ ഹാഫ്, നല്ല പാതികൾ ചേർന്ന് ഒന്നാവുന്ന അല്ലെ പൂർണ്ണമാകുന്ന ജീവിതം എന്നൊക്കെ പറയുന്നുണ്ടാകുന്ന വല്ലാത്തൊരു, അതൊക്കെ പദങ്ങൾക്ക് വളരെ വശ്യ മനോഹരമായ ശക്തിയുണ്ട്. NLP ലാംഗ്വേജ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഭാഷയാണല്ലോ. ഈ ബ്രെയിൻ ഭാഷ അമ്മേ എന്ന് നീട്ടി വിളിക്കുമ്പം നമ്മളെ അധരം ചുണ്ടുകളിൽ ആ അമ്മിഞ്ഞപ്പാലിൻ്റെ ആ മാധുര്യം, അത്രയും ചെറുപ്പത്തിൽ ആ മടി കടന്നിട്ട് നൊട്ടി നുണഞ്ഞ ആ അമ്മിഞ്ഞപ്പാലുണ്ട് അമ്മേൻ്റെ അല്ലെ ഉമ്മേൻ്റെ, അതിൻ്റെ മാധുര്യം വരുന്ന അത്ര ഫീലിംഗ് ആണത് പദങ്ങൾക്ക്. അപ്പം ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന കഠോരമായ പദങ്ങൾ എന്നാ ഞാനിപ്പോൾ പറയാം, അതിന് അങ്ങനെ ആയിപ്പോയി, അങ്ങനെ പാടില്ല, അതൊഴിവാക്കണം, അതുപോലെ ഒഴിവാക്കുക എന്നുള്ളതാണ്. മലയാളത്തിൽ മനോഹരമായ പദങ്ങൾ ഉണ്ടല്ലോ, പദങ്ങളാണ്, വാക്കുകളാണ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്. നമ്മൾ നമ്മുടെ സൃഷ്ടിയല്ലേ അത്? നമ്മളുടെ റിഫ്ലക്ഷൻ അല്ലേ? ഒരാളുടെ പവർ എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പിന്നെ ഇബാദോ ഞാനോ ചിന്തിക്കുന്നു, ഒരു ചിന്തയുണ്ട്, അതിൽ നിന്നൊരു സംസാരം, ഒരു വാക്ക് പറന്ന് വീഴുന്നു, അതിനനുസരിച്ച് ഈ ചിന്തയ്ക്കും വാക്കിനനുസരിച്ച് നമ്മളെ പ്രവൃത്തി വരുള്ളൂ. ഈ മൂന്നും കഴിഞ്ഞാൽ, പ്രവൃത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഫീലുണ്ട്. ഈ നാലാണ് ടോട്ടാലിറ്റി ഓഫ് പേഴ്സണാലിറ്റി, ഒരാൾ വ്യക്തി എന്ന് പറയുന്നത്.